നമസ്കാരം ട്രൂഇന്റിലേക്ക് സ്വാഗതം ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ശക്തികൾ രാജ്യത്തിനകത്തും രാജ്യത്തിനു പുറത്തുമുണ്ട് അവരോടൊക്കെ തന്നെ പടിക്ക് പുറത്തു കടക്കുക ഇന്ത്യക്കെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ കനത്ത ശിക്ഷ തന്നെ കനത്ത വില തന്നെ നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ഏതൊരു ഘട്ടത്തിലും നാം നൽകാറുള്ളത് പക്ഷേ കാനഡയിലും ലണ്ടനിലും ഒക്കെ നടന്നിരിക്കുന്ന സംഭവങ്ങൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വേദനിപ്പിക്കുന്നതാണ് ഏറ്റവും മുറിവേൽപ്പിച്ച ഒരു സംഭവം തന്നെയാണ് അതുകൊണ്ട് ഏറ്റവും അവസാനമായി കാനഡയിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്ക് ഭീഷണി ഉയർന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും ലോകരാജ്യങ്ങളോട് ഖാലിസ്ഥാനികൾക്കിടം നൽകരുത് എന്നുള്ള കനത്ത താക്കീതാണ് നൽകിയിരിക്കുന്നത് അവരെ സംരക്ഷിക്കുന്ന ഒരു നടപടി ഒരിക്കലും കാനഡ അമേരിക്ക യു കെ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ നടത്തരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് സർക്കാർ നടത്തിയിരിക്കുന്നത് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നിലവിൽ പങ്കുവച്ചിരിക്കുന്നത് ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് ഒരു പരിപാടിക്കിടയിൽ സംസാരിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യം വളരെ വിശദമായി വിവരിച്ചിരിക്കുന്നത് ഖാലിസ്ഥാനികൾക്കിടം നൽകുന്നത് ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കുമെന്നത് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് കാനഡയിൽ ഈ മാസം 8-ാം തീയതി സംഘടിപ്പിക്കുന്ന ഖാലിസ്ഥാൻ സ്വതന്ത്ര റാലിക്ക് മുന്നോടിയായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇതിനെതിരെ അതിരൂക്ഷമായ വിമർശനം വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് കാനഡയിലെ ഒട്ടാവയിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജയ് കുമാർ വർമ്മയ്ക്കും ടൊറന്റോയിലെ കോൺസുലേറ്റ് ജനറൽ അപൂർവ ശ്രീവാസ്തവയ്ക്കും പോസ്റ്റൽ ഭീഷണിയുണ്ട് അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ഭീഷണിയാണ് ഈ പോസ്റ്ററിലെ ഉള്ളടക്കം ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ അവരുടെ സുരക്ഷയെക്കുറിച്ച് കൂടുതൽ ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട് രാജ്യത്തിനു വേണ്ടി പ്രയത്നിക്കുമ്പോൾ പണിയെടുക്കുമ്പോൾ അവർക്ക് ഭീഷണി ഉയരുന്നത് അല്ലെങ്കിൽ അവർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ജീവന് ഹാനികരമായിട്ടുള്ള വസ്തുതകളും ഉയർന്നു കേൾക്കുമ്പോൾ അവർ ആശങ്ക പങ്കുവയ്ക്കുന്നതാണ് നയതന്ത്ര സുരക്ഷാ ചുമതലയുള്ള കാനഡയുടെ വിദേശകാര്യ മന്ത്രാലയമായിട്ടുള്ള റോയൽ കനേഡിയൻ മൗണ്ടൻ പോലീസിനെ അനൗപചാരികമായി ഈ വിഷയം ഉടൻ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കർശനമായ നടപടി തന്നെയാണ് ഇതിനെതിരെ സ്വീകരിക്കേണ്ടത് ഒരിക്കലും അതിൽ ഒരു അലംഭാവം കാണിക്കരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാനഡയിൽ ഉണ്ടായിരിക്കുന്ന കോൺസുലേറ്റുകളും ഹൈക്കമ്മീഷൻ ഓഫീസുകളും ഒക്കെ തന്നെ വളരെ വേഗത്തിൽ ഇന്ത്യക്ക് പിൻവലിക്കേണ്ടി വരും അത്തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദാന്തരീക്ഷം ഇല്ലാതാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഒരിക്കലും ഇന്ത്യയെ പ്രേരിപ്പിക്കരുതെന്ന താക്കീത് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു നേരത്തെ NIT ബക്കോളയിലെ വിദ്യാർത്ഥികളുമായി സംസാരിച്ച് വിദേശകാര്യമന്ത്രി സാങ്കേതിക വിദ്യയുടെ ലോകം ആഗോളവൽക്കരിക്കപ്പെട്ടതാണെന്നും അത് കൂടുതൽ അവസരങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ കുട്ടികൾക്ക് മുന്നിൽ യുവതയ്ക്ക് മുന്നിൽ തുറന്നു നൽകുകയാണെന്നും വെല്ലുവിളികളുടെ രൂപത്തിൽ അത് ചിലപ്പോൾ വരാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു അതുകൊണ്ട് പുതിയ മേഖലകളിലേക്ക് യുവാക്കൾ കടന്നു വരുന്നതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെയാണ് ജയശങ്കറും ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുന്നോട്ട് നീങ്ങുന്നത് എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു സമൂഹം തന്നെ ആയിരിക്കണം ഇനി നമുക്ക് ഉരുത്തിരിഞ്ഞ് വരേണ്ടത് അതിനുവേണ്ടിയിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും വളക്കൂറുമേറിയ ഒരു മണ്ണായി തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ പരിണമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 9 വർഷങ്ങളായി ഇന്ത്യൻ മാറ്റങ്ങളുടെ ഒരു തുടക്കം തന്നെയാണ് ലോകത്ത് തുടങ്ങി വെച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെ ചുവട് പിടിച്ചുകൊണ്ട് ഇതിലൊക്കെ തന്നെ ഊന്നി നിരവധി ആളുകൾക്ക് കൂടുതൽ നേട്ടങ്ങൾ സമ്മാനിക്കാനായി സാധിക്കുമെന്ന പ്രതീക്ഷയും ഇതോടൊപ്പം തന്നെ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്